നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു വാർത്ത ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുകയായിരിക്കും. കാരണം എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പല ആൾക്കാരും ചോദിക്കുന്നു, ഈ പി ജയരാജ് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ക ഊളത്തരമാണ് ഇദ്ദേഹം പറഞ്ഞെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്താണേലും ഈ പി ജയരാജ് ഇപ്പം RSSനെക്കാട്ടിൽ തരം താഴ്ന്നു പോകുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കാരണം ഒരു തിരുവോണ നാളിൽ RSS എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഈ പി ജയരാജിനെ വെട്ടിഞ്ഞുറുക്കി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു കൈക്ക് ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ കേരളത്തിൽ മുസ്ലിം മതവിഭാഗം വലിയ രീതിയിലുള്ള മത എന്താ രാഷ്ട്രമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം യുവാക്കൾ മറ്റ് തീവ്രവാദ സംഘടനയിലേക്ക് ചേക്കേറുന്നു എന്നൊക്കെ ഇവിടെ കോരകോരം മൈക്ക് വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന BJP അല്ലെങ്കിൽ RSS സംഘപരിവാർ പോലുള്ള സംഘടനകൾക്ക് കൂടുതൽ ശക്തിയും പ്രചോദനവും നൽകുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പൊ ഈ പി ജയരാജ് നടത്തിയിരിക്കുന്നത്. അതായത് EP ജയരാജ് അതിനെ നിഷേധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ ഈ ഒരു ഭരണം അത് അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഇപ്പൊ അൻവർ നടത്തിയിട്ടുള്ള പ്രസ്താവന പോലീസ് തലത്തിലെ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുടെ അഴിമതികളും അതിനകത്ത് നടക്കുന്ന ഗുണ്ടായിസും ഒക്കെ തുറന്നു കാണിക്കുമ്പോൾ ഇപ്പൊ അൻവറിനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും എനിക്ക് ഒരു കാര്യം ഇതിനകത്ത് വളരെ എടുത്തു പറയേണ്ട ഒരു കാരണം, ഇന്ന് കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു സ്ഫോടനം ഈ കളമശ്ശേരിയിൽ നടന്നിരുന്നു. കാരണം ആ കളമശ്ശേരി സ്ഫോടനത്തിന്റെ പിന്നിൽ ആ സ്ഫോടനം ഉണ്ടായി ഏതാനും കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടുത്തെ മാപ്ര മാധ്യമ തമ്പ്രാക്കന്മാരും ഇവിടുത്തെ മറ്റ് ഇതര പാർട്ടിയിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു ഇത് മുസ്ലിം തീവ്രവാദ സംഘടനയാണ് നടത്തിയെന്ന തരത്തിൽ വാർത്തയും വന്നു. പക്ഷെ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാവം പിടിച്ച ഒരു മുസ്ലിമിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ കേരളത്തിൽ കണ്ടു. അപ്പം എവിടെ എന്ത് ഓലപ്പടക്കം പൊട്ടിയാലും അതൊക്കെ ചെയ്യുന്നത് മൊത്തം ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു പരത്തുന്ന ഈ മാപ്രാക്കളും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രസ്ഥാനത്തിന്റെ വ്യക്താക്കളും, കാരണം ഇന്ന് CPMO അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് മുസ്ലിം യുവാക്കൾ കൂട്ടമായിട്ട് വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അക്ഷരാർത്ഥത്തിൽ അവരെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു ഊളത്തരമായിരുന്നു ഇന്ന് ഈ PJയരാജ് നടത്തിയെന്ന് പറയാതിരിക്കാൻ നിവർത്തില്ല. കാരണം ഈ കളമശ്ശേരി സ്ഫോടനം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, കളമശ്ശേരി സ്ഫോടനം നടന്ന് ഏതാണ്ട് 6 പേർ മരണപ്പെടുകയും 8-9 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളേക്കുകയും ചെയ്തിട്ട് ഇന്ന് ആ വാർത്ത അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് ഏതെങ്കിലും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും മാപ്രാക്കളോ സംസാരിക്കുന്നുണ്ടോ? നേരെ മറിച്ച് അതൊരു മുസ്ലിം നാമധാരിയായിരുന്നെങ്കിൽ ഇന്ന് ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടു. പല ഈ പറഞ്ഞിരിക്കുന്ന ഊളത്തരം ഇന്ന് സംഘപരിവാറിനെക്കാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു വിഷം തുപ്പുന്ന പരിപാടിയാണ് ഈ പി ജയരാജ് കാണിച്ചതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം. EP ജയരാജിന് പിന്നാലെ CPMനെ പ്രതിസന്ധിയിലാക്കുകയാണ് PJയരാജൻ എന്നുള്ളതാണ് ഒരു വാർത്ത. യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു എന്നാണ് PJയരാജൻ പറഞ്ഞത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു വലിയ പിന്നെ പ്രശ്നമായിട്ട് വരികയാണ്. കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു. അപ്പോൾ അതിനെ അതിശയോക്തിപരമായി കാണണ്ട, പക്ഷേ ചില ചെറുപ്പക്കാരെയെങ്കിലും ഈ തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാം സ്വാധീനിക്കുന്നു. 92 ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ് ഈ തരത്തിൽ ചില ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിപ്പോയത്. IS റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്വാരയിൽ കണ്ണൂരിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെട്ടല്ലോ. റിക്രൂട്ട്മെൻ്റ് നടന്നിട്ടുണ്ട്, പക്ഷേ അപൂർവം ചിലരാണ്. പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട്. അദ്ദേഹത്തിന് തന്നെ പുസ്തകം പരാമർശിച്ചുകൊണ്ടായിരുന്നു, വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഈ പരാമർശം അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഇത് മതതീവ്രവാദ ആശയം ചിലരെ സ്വാധീനിക്കുന്നു. അതെ, അപ്പൊ അതിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇനി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വരും മണിക്കൂറുകളിൽ. നമുക്ക് ഈ ഒരു പ്രസ്താവനയോട് കേരളത്തിലെ പൊതുബോധമുള്ള അല്ലെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ അവരെന്താണ് മറുപടി പറയാൻ പോകുന്നത്? കാരണം ഞാനും ഇതിൻ്റെ ഒരു അനുഭാവിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഊളത്തരങ്ങൾ RSS പോലുള്ള മത തീവ്രവാദ സംഘടനകൾ നടത്തുന്നതിനെക്കാട്ടി വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ PJയരാജ് നടത്തിയിരിക്കുന്നത്. എന്താ PJയരാജ് പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളോട് ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു പക്ഷേ ചിലപ്പോൾ യോജിക്കാൻ സാധിക്കത്തില്ല. കാരണം കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 4 വരുന്ന യുവാക്കൾ കാശ്മീരിൽ പോയി അവിടെ ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടു എന്നാണ്
എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കാൻ വേണ്ടി പോയി എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ സംഘപരിവാറും അല്ലെങ്കിൽ മത തീവ്രവാദ സംഘടനകളും നിരന്തരം രായ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അല്ലെ കേരളത്തിന്റെ മണ്ണ് ഇവിടെ പിന്നെ ഇസ്ലാമിസ്റ്റുകൾ തടിച്ചു വളരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പി സി ജോർജിനെ പോലുള്ള ചില ഊളകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കാട്ടിൽ വെക്കാൻ കുറച്ചും കൂടെ വ്യക്തമാകുന്ന രീതിയിലാണ് ഇപ്പം ഈ പി ജയരാജ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി പ്രതിപക്ഷ പാർട്ടികളും അല്ലെങ്കിൽ ബി ജെ പിയും മറ്റുള്ള ആൾക്കാർക്കൊക്കെ അടിക്കാനായിട്ട് നല്ലൊരു ആയുധം കൂടെ ഇട്ടുകൊടുത്തിട്ടാണ് പി ജയരാജ് ഇത്തരത്തിലുള്ള ഊളത്തരം പറഞ്ഞിരിക്കുന്നത്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കളമശ്ശേരി സ്ഫോടനം നടന്ന സമയത്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സാധാരണക്കാരനായിട്ടുള്ള പാവപ്പെട്ട ഒരു മുസ്ലിമിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു കൊടിയ തീവ്രവാദി അവൻ ലൈവ് വന്നിട്ട് പറഞ്ഞു, ഇത് ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞില്ല ഇരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ ഈ നാടിന്റെ ഒരു അവസ്ഥ? എത്രയോ നിരപരാധികളായിട്ടുള്ള മുസ്ലിം യുവാക്കൾ ഇന്നും അഴിക്കുള്ളിൽ പോയാണ്. അംഗപരിവാർ നടത്തുന്നത് എന്താണോ അതിലും മുന്തിയ രീതിയിലാണ് ഇപ്പം ഈ പറയുന്ന ആൾക്കാരൊക്കെ മുസ്ലിം സമുദായത്തിന്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വഴിയെ പോകുന്ന എല്ലാവർക്കും കേറിക്കൊട്ടാനായിട്ടുള്ള ഒരു ചെണ്ടയായിട്ട് ഇന്ന് സമുദായം മാറിപ്പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവരെ പോലുള്ള ആൾക്കാരുടെ നിന്നൊക്കെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് തോന്നുന്നത്. സത്യത്തിൽ അത്ഭുതം തോന്നിപ്പോയി. ഇവരൊക്കെ എങ്ങനെയാണ് ഇതിന് പറയാൻ സാധിക്കുന്നത്? കാരണം RSS എന്ന് പറയുന്ന സംഘടന ഇദ്ദേഹത്തെ വെട്ടി ഇഞ്ച പരുവമാക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു കൈക്ക് ചലനശേഷി വരെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു വ്യക്തി ഈ സംഘപരിവാറിന് പിന്തുണയ്ക്കുന്ന രീതി അല്ലെ സംഘപരിവാറിന്റെ അതേ ആശയം തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും കമന്റ് ബോക്സിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം.